നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലോകം മുഴുവൻ അറിയപ്പെടണമെന്നായിരുന്നു ഷഹലമോളുടെ പക്ഷെ അറിയപ്പെട്ടപ്പോഴും അതറിയാൻ അവളില്ല വരികളെയും വർണ്ണങ്ങളെയും കലയും അവൾ പ്രണയിച്ചത് ലോകം മുഴുവൻ അറിയാനായി ക്ലാസിൽ ആരെങ്കിലും കോപിച്ചാൽ അവരെ ശാന്തരാക്കാൻ കൂൾഡൗൺ എന്ന് പറയുന്ന കൊച്ചുമിടുക്കി ബാപ്പയും ഉമ്മയും അഭിഭാഷകരായതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചത് ന്യായാധിപയാകണമെന്നും ഈ ആഗ്രഹ സഫലീകരണത്തിന് ഷഹല ഷെറിൻ ഇനിയില്ല ക്ലാസ് മുറിയിലെ പാമ്പുകടിയും അധ്യാപകരുടെ നിസ്സംഗതയും കൊച്ചുമിടുക്കിയുടെ ജീവനെടുത്തു ും പാമ്പുകടിയേറ്റ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ഇളയ സഹോദരിയായ അമികയുടെ മുടി ഉമ്മ കെട്ടിക്കൊടുക്കുന്നത് കണ്ട് ഷഹല ഉമ്മയോട് പറഞ്ഞു എനിക്ക് മുടി കെട്ടിത്ത ഉമ്മ ഉമ്മ പറഞ്ഞത് നീ വലിയ കുട്ടിയായില്ലേ ഇനി സ്വന്തം കെട്ടിപ്പടിക്കുകയെന്ന് സ്നേഹത്തോടെ മറുപടി പറഞ്ഞ ഉമ്മ സജന ആയിഷ വൈകുന്നേരം പൊന്നുമോളുടെ ചേതനേറ്റ ശരീരം കുളിപ്പിച്ച് മുടി കെട്ടിയപ്പോൾ അത് കണ്ടുനിന്നവർക്ക് നൊമ്പനമായി അധ്യാപകർ വിളിച്ചതനുസരിച്ച് സ്കൂളിലെത്തി കാലിലെ മുറിവും നീലനിറവും കണ്ടതോടെ മോളയും തോളിലെ ും മരണപ്പാച്ചിൽ പാഞ്ഞ ബാപ്പയോട് ഷഹല തോളിൽ കിടന്ന് പറയുന്നുണ്ടായിരുന്നു ബാപ്പ ഉമ്മാനോടൊന്നും പറയണ്ട ഉമ്മ വെറുതെ ആകും അതായിരുന്നു ഉമ്മയോട് ഷഹലക്കുള്ള കരുതൽ ബാഗിന്റെയും ചെരുപ്പിന്റെയും കാര്യങ്ങൾ ആലോചിച്ചായിരുന്നു ആശങ്ക ഓക്സിജൻ സൗകര്യം പോലും ഇല്ലാത്ത ആംബുലൻസിൽ നൂറ് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് മോളുമായി പാഞ്ഞപ്പോഴും കണ്ണടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ണടഞ്ഞു പോയപ്പോഴെല്ലാം ബാപ്പ പറയുന്നത് കേട്ട് വലതു കൈകൊണ്ട് കൺപോളുകൾ സ്വയം വിടർത്തി പക്ഷേ അതിനോട് ും ഈ കുട്ടിയെ രക്ഷിക്കാനായില്ല